മഹത്വവും ഈ മൂവിയിലെ മഹത്വവും അടിയില്ല. എന്നാൽ ആവശ്യത്തിന് അടിയൊക്കെ ഉണ്ട്. ഡൽഹിയിൽ അന്വേഷണത്തിലുണ്ടായിരുന്ന അത്രയും ബ്ലഡ്ഷെഡ് വയലൻസ് അങ്ങനത്തുള്ള സാധനങ്ങളില്ല. ബേസിക്കലി അതൊക്കെ ഒക്കേഷനലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ ജീവിതത്തിൽ മോശമായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഡൽഹിയിലും അന്വേഷണത്തിലൊക്കെ സംഭവിച്ച കാര്യം. അപ്പോൾ ഈ സിനിമയിൽ രതീഷേട്ടൻ പറഞ്ഞ പോലെ ലൈക്ക് ഇഫ് യു ആർ ട്രാവലിംഗ് ഫ്രം ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ബേസിക്കലി എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ അത്രയും വയലൻസും തോന്നുന്നില്ല. സോ അടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ബട്ട് കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് അതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല, ബട്ട് ദാറ്റ് വാസ് എ ബ്രില്ലിയന്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു. യെസ്, അടിയിലുണ്ട്. ഒരാളെ തല്ലുക, ആണിനെയും പെണ്ണിനെയും തല്ലുക എന്നുള്ളതല്ല, അത്തരം പൊതു ധാരണകൾക്കെതിരെയുള്ള ചില തിരിച്ചടികൾ അടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കണ്ടു, ഞാൻ തന്നെ എഴുതിയത്. ഞാൻ ഇഷ്കി കഴിഞ്ഞിട്ട് മഹാറാണി എന്നൊരു സിനിമയായിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. അത് വേറൊരു തരത്തിലൊരു സിനിമ, അല്പമോട് വലിപ്പമുള്ള ഒരു സിനിമയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ആ സമയത്താണ് കോവിഡ് വരുന്നത്. അപ്പോ പെട്ടെന്ന് നമുക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് ഷൈനാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഒന്നര വർഷമായില്ലേ പൈസ മേടിക്കാതെ അല്ലെങ്കിൽ അധ്വാനിക്കാതെ സിനിമ ചെയ്യാൻ കാശ് മേടിച്ച് തിന്നാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷമായില്ലേ, അപ്പൊ എന്തെങ്കിലും പണി എടുക്കണ്ടോ? ഞാൻ ചോദിച്ചു കോവിഡാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അല്ല നമുക്ക് അല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സബ്ജക്റ്റുണ്ട് ആലോചിക്കുക എന്ന് പറയും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പത്രവാർത്തയെ കണ്ടൊരു വാർത്തയിൽ നിന്നെടുത്തിട്ടാണ് നമ്മൾ ഈ കഥ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് അവസാനിക്കുമ്പോ മനഃപൂർവ്വമല്ല ഇങ്ങനെ ഒരു തിരിച്ചടി പരിപാടി പറയണമെന്ന് മനഃപൂർവ്വമല്ലായിരുന്നു. പക്ഷെ ചില ക്യാരക്ടേഴ്സിനെയൊക്കെ ഒരു നിലപാടിലേക്ക് എത്തിക്കണമെങ്കിൽ ചിലപ്പോ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും എന്ന് തോന്നി. അങ്ങനെ ഒരു കണക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫിലിംസ് എന്ന് പറയുന്നത് നല്ല ബിസിനസ് ആയിരിക്കും, സം ബാഡ് ഫിലിംസ് ബാഡ് ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ബിസിനസ് ആയിരിക്കും. സോ അക്കോർഡിംഗ്ലി ഫിലിം എന്ന് പറയുന്ന ഒരു സിനിമ അതിനെ കൂടി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റിലീസ് ഡേറ്റും അല്ലെങ്കിൽ പറഞ്ഞ പോലെ തിയേറ്റേഴ്സൊക്കെ കിട്ടുക. സോ കോവിഡ് സംബന്ധിച്ച് ചെയ്ത സിനിമയായിരുന്നു, സം റൂൾസ് നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് റൂൾസ് ചേഞ്ച് ആയി. സോ അതുകൊണ്ടാണ് അത് ഹാപ്പൻസ്. ഒരുപാട് സിനിമകൾ ആലപ്പുറം ഒരുപാട് സിനിമകൾ ആ സമയത്ത് ചെയ്ത് വെച്ചിരുന്ന സിനിമകൾക്കൊക്കെ റിലീസ് കിട്ടാൻ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു പഴക്കം നിങ്ങൾക്ക് കാണില്ല, ഫ്രഷ് ആയിരിക്കും സിനിമ കാണുമ്പോൾ. ഓഫ് കോഴ്സ് ഗ്യാരണ്ടി. അടിയിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല, അതൊരു ജനറിക് സാധനമാണ്. എനിക്ക് രണ്ട് ലവ് സോങ്ങാണുള്ളത്, പിന്നെ പറഞ്ഞാൽ ഈ ഒരു മെയിൻ ഫൈറ്റ് നടക്കുമ്പോൾ ഒരു മ്യൂസിക് ഉണ്ട്, അതും ഈ പറഞ്ഞു. അത് പക്ഷെ ഒരു ഓട്ടംതുള്ളൽ പാട്ടിനെ ബേസ് ചെയ്തിട്ടാണ്, അത് പടമായിട്ട് ബന്ധമൊന്നുമില്ല, അത് ചുമ്മാ ഒരു എക്സ്പെരിമെന്റ് ഭാഗമായി. അതാണ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് പണ്ടാറടങ്ങാൻ ഒരു പാട്ട് ഇറങ്ങിയിരുന്നു. അതൊരു ഓട്ടംതുള്ളൽ പോലത്തെ ഒരു സാധനവും റാപ്പും കൂടി മിക്സ് ചെയ്ത് ചെയ്തെന്നുള്ളൂ. അല്ലാതെ ഇതിനകത്ത് അങ്ങനെ ഒരു ഒരു ഏരിയ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മ്യൂസിക് ഒന്നുമില്ല. ജനറിക് ആ പടത്തിനകത്ത് ആവശ്യമുള്ള സാധനം എന്താണോ അങ്ങനെയാണ് ചെയ്യാൻ ശ്രമിച്ചത്. ഒരുപാട് ഇതാണ് എനിക്ക് അയച്ചിരുന്നത്, ഇതുപോലത്തെ തന്നെ ആണെന്ന് പറയും. ഇതിനകത്ത് അത് ഉണ്ടായിരുന്നില്ല, ഇതിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ റെഫറൻസ് ഒന്നും കൊടുത്തിരുന്നില്ല. പെരുപ്രാവിടെ കൊടുത്ത അത് പടം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും പെർഫോമൻസ് എങ്ങനെ വ്യത്യാസം എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല കലിപ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കുറച്ചുകൂടി ഒക്കെ പക്വതയുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷെ ഇത് തീരെ പക്വതയില്ലാത്ത ഒരു കഥാപാത്രമാണ്. അതേപോലെ തന്നെ ഈ ചിന്താഗതിയിൽ ഭയങ്കര ഇടുങ്ങിയ ചിന്താഗതിയിലുള്ള ഒരു ആണിന്റെ സ്വഭാവ വിശേഷങ്ങളാണ് കൂടുതലും ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള വ്യത്യാസങ്ങളൊക്കെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഓൾറെഡി
ഷൈൻചേട്ടൻ ഞാൻ ഒബ്സർവ് ചെയ്ത ഷൈൻചേട്ടൻ ഭയങ്കര രസമായിട്ടാണ് ഈ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പൊ തല്ലുമേലയിലാണെങ്കിലും വേറൊരു പടത്തിലും കാണാത്ത ഒരു ഷൈൻചേട്ടനെ നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും, തീർച്ചയായും കാണാൻ പറ്റും. കാരണം ഈ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷൈൻചേട്ടനെ പഠിച്ച് കുറെ എനിക്ക് ഗുണം ചെയ്തു. ഇപ്പൊ എന്റെ കരിയറിൽ എന്റെ അഭിനയ കാര്യങ്ങളാണെങ്കിലും ഞാൻ ഷൈൻചേട്ടന്റെ കുറെ കാര്യങ്ങൾ, എന്തൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ അത് എന്തൊക്കെ ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ നിന്ന് പഠിക്കാൻ കുറെ ഉണ്ട്. പുള്ളി അത് ഭയങ്കര രസമായിട്ടാണ് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണ ഓരോ ക്യാരക്ടറിന്റെയും ഓരോ ഡെപ്ത് ചോദിക്കണം. ഇപ്പൊ രവിശേട്ടൻ അറിയണ്ടാവും, കാരണം പുള്ളിയുടെ അടുത്ത് ഒരു 100 ചോദ്യമാണ് ചോദിക്കുക ആ ക്യാരക്ടറിനെ പറ്റിയിട്ട്. കാരണം എനിക്ക് എന്താ ചോദിക്കേണ്ടത് അറിയണ്ടായിരുന്നില്ല ആ ടൈമിൽ. പക്ഷെ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ വന്നിട്ട് ഓരോന്നും ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ഇത്ര ഡൗട്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആസ് എ ബിഗിനർ എനിക്കൊരു നല്ലൊരു പാഠമായിരുന്നു ഷൈൻചേട്ടൻ്റെ. കാരണം ഷൈൻചേട്ടൻ കുറെ കാലമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ, അത് കഴിഞ്ഞ് വരുന്നു, അപ്പൊ ഇൻഡസ്ട്രിയിൽ കുറെ കാലമായിട്ട് നിന്നിട്ട് പലരെയും കണ്ട് ആ ഒരു പാഠങ്ങൾ നമുക്കും പഠിക്കാൻ പറ്റി. അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്, പഠനമ്പോൾ മനസ്സിലാവും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഷൈൻചേട്ടനെ കാണാം. ഷൈൻചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, ബട്ട് ആന അല്ലായിരുന്നു, എനിക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അവർക്ക് ആ റോൾ കിട്ടി, അവർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യലി നമുക്കൊക്കെ സിനിമ ചെയ്യാനായിട്ടില്ലായിരുന്നു, അപ്പോൾ നമുക്ക് ഇനിഷ്യൽ ഒരു ഡൗട്ട് ഉണ്ടാവും അവരെങ്ങനെ അവർ സെറ്റ് ആവുമെന്നുള്ളത്, ഇനിഷ്യൽ ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് അവരതൊക്കെ ജസ്റ്റ് അവർ സെറ്റിലേക്ക് നടന്നു വന്നപ്പോൾ തന്നെ അതെല്ലാം അവർ ഓവർകം ചെയ്യാൻ പറ്റി. ബ്രില്ലിയൻ്റ് ആക്ടേഴ്സ്. മലപ്പൂർവ്വം എടുക്കുന്നതേയല്ല, അങ്ങനത്തെ വ്യത്യസ്ത ജോണറൊക്കെ പിടിച്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒക്കേഷനലി നിങ്ങൾക്ക് എപ്പോഴും സിനിമ കൊണ്ട് കിട്ടത്തില്ല. ഒബ്വിയസ്ലി സിനിമ അങ്ങനെ എപ്പോഴും കൊണ്ട് കിട്ടില്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എന്ത് സിനിമ ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ കണ്ടെത്തണം. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല. അങ്ങനെ ഞാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നില്ല, സിനിമ ഉണ്ടാവാൻ താമസിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ സിനിമ ചെയ്യാനാണ് ഇഷ്ടം, അത്രേ ഉള്ളൂ. പ്രൊഡ്യൂസറിന് കിട്ടാൻ ബേസിക്കലി പാടാണ്. അപ്പോൾ നമ്മൾ എക്സ്പീരിമെൻ്റൽ മൂവീസ് അല്ലെങ്കിൽ വളരെ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലത്തെ മൂവീസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത് ഈസി. സോ ദുൽഖർ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ വലിയ സിനിമയാണ്, അതിൻ്റെ സ്കെയിലൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റ് നോക്കിയാലും ടെക്നീഷ്യൻസ് നോക്കിയാലും. സോ നമ്മൾ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എടുത്തിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലെ ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് ഡേയ്സ് വളരെ കുറവായിരിക്കും, നമ്മളെല്ലാം പ്ലാൻഡ് ആയിരിക്കും. സോ ദുൽഖറിന് അവിടെ കിട്ടിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്തൊരു ഡേയ്സ് പറഞ്ഞത് നമ്പർ ഓഫ് ഡേയ്സ്, അതിന് മുമ്പ് സിനിമ തീരും, ഞങ്ങളുടെ ഒരു ബജറ്റ് പറഞ്ഞു തരും, ആ ബജറ്റിന് മുമ്പ് സിനിമ തീരും. സോ ഈസി, അത് പറയാനും നമുക്ക് കൺവിൻസ് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മീൻസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസ് അങ്ങനത്തെ ഉള്ളൊരു പരിപാടി അല്ലായിരുന്നു. സോ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് രതീഷാണ്ട് കഥ പറഞ്ഞു, നമ്മളൊരു 1.5 മണിക്കൂർ എടുത്തിട്ട് കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ പുള്ളി നമുക്ക് റിലീസ് ഡേറ്റ് എങ്ങനെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു, വീഡിയോ കോളായിരുന്നു, ആ കോവിഡ് സമയത്തായിരുന്നു. അപ്പോൾ രതീഷണ ചോദിച്ചു റിലീസ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാർ ചെയ്യുമോ എന്ന് ചോദിച്ചു. പറയാ സോ പിന്നെ അദ്ദേഹം വരാറില്ല, കാരണം അവർക്ക് ആ സമയത്ത് കുറേ സിനിമകൾ അങ്ങനെ ഇങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നു. ബട്ട് അവരുടെ ആൾക്കാരുണ്ട്, ഒരു 10-12 പേര് അവരെപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ കാണും. ദുൽഖറിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവായിട്ട് അങ്ങനെ ഇൻവോൾവ്മെന്റ് ഒന്നും ഉണ്ടാവാറില്ല. ബട്ട് ഒരു എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ താമസിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങൾ ഒരുമിച്ച് മാറി മെസ്സേജ് അയച്ചാൽ ആ ബ്ലൂടൂത്ത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസറും കിട്ടും. സോ ഈസ് റെസ്പോൺസിബിൾ, അയാൾ അതിനകത്ത് ഉണ്ട് 100%. ബട്ട് ഭയങ്കര തിരക്കായത് കാരണം നമ്മൾ എപ്പോഴും പോയിട്ട് ഏ അതിങ്ങനെ ചെയ്യാവോ ഇതിങ്ങനെ ചെയ്യാവോന്നും ചോദിക്കാറില്ല, അതിന് അവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ബട്ട് പുള്ളി അത്യാവശ്യം ഇൻവോൾവ്ഡ് ആണ്. ഇഷ്കിലാണെങ്കിൽ ഇഷ്കിന്റെ സമയ സോറി അടി അടിയുടെ സമയത്ത് ഷൈനിനെ തമ്മിൽ അടി ഇഷ്കിന് ശേഷം ഷൈനുമായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു
കഥാപാത്രത്തിൽ വ്യത്യാസം ഉണ്ടാവണമെന്ന് ആലോചിച്ചിട്ടാണ് ഇതിൽ വില്ലൻ ഷൈൻ ആവാറിഞ്ഞത്. അതിലെ സജീവ നായർ എന്നൊരു കഥാപാത്രം ആവുന്നത്. ആ ഷൂട്ട് തുടങ്ങി അതിലൊരു ഇൻസിഡന്റ് ഉണ്ട്, ഒരു ഫൈറ്റ് എപ്പിസോഡ് ഉണ്ട്. അതിനുശേഷം ഷൈനിന് യൂറിനിൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നു. ആ സമയത്ത് ഷൈനൻ പറയുന്നു, ഞാൻ ആശുപത്രി പോകുന്നില്ല, കാരണം എനിക്ക് കഴിഞ്ഞ ദിവസമല്ല അടി കിട്ടിയത്, അപ്പൊ ഞാൻ നടക്കുമ്പോ അറിയാതെ എനിക്ക് ഇൻഫെക്ഷൻ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അറിയാതെ എന്റെ മൂവ്മെന്റ്സിലൊക്കെ അത് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു നല്ല ഡോക്ടറെ കാണിക്കുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസമാണ് പുള്ളിക്കാരൻ പല്ലുവേദന വരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നു, ഈ നീരിരുന്നോട്ടെ, ഞാൻ ഡോക്ടറെ കാണുന്നില്ല, കാരണം ഇന്നലെയല്ലേ എനിക്ക് ഇടി കിട്ടിയത്, അതുകൊണ്ട് ഇത് നന്നായിക്കോട്ടെ. പക്ഷെ മൂന്നാല് ദിവസം കഴിയുമ്പോൾ ആള് ഡൗൺ ആവുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമൊക്കെ നമ്മൾ ആലോചിച്ച് തുടങ്ങിയത്. അത്തരത്തിലൊക്കെ അതിന് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പുള്ളി നോക്കുന്നത്. ഈ അടിയുടെ സമയത്താണ് കുരുതി എന്ന് പറയുന്ന സിനിമ ഷൂട്ട് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിന്റെ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ണ് ചുവന്നിരിക്കുക. അപ്പൊ ഞാൻ ആശുപത്രി കൊണ്ടുപോയതിനു ശേഷം തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷൈൻ പറയുന്നത്, ഇന്നലെ തേനീച്ച് കുത്തുന്ന ഒരു എപ്പിസോഡാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കണ്ണി തിരിച്ചു വന്നിരിക്കണം നല്ലതാണ്, അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ. അത്തരത്തിലൊക്കെ സ്വന്തം ശരീരത്തെ ഇത്തിരി വേദനിപ്പിച്ചിട്ടാണെങ്കിലും ക്യാരക്ടറിന് വേണ്ടിയിട്ടൊക്കെ ഇൻവോൾവ് ആവുന്ന ഒരു ഷൈനെ ഞാൻ എല്ലാ പടത്തിലും കണ്ടിട്ടുണ്ട്. മഹാറാണിയില് ഇവനോട് ഇടിക്കാൻ പറയുന്നു, ഇവന് ഇടിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനോട് നീ ലൈഫിൽ ആരും ഇടിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇവനോട് ചോദിച്ചത്. ഇവന് ഷൈനെ ഇടിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇടിക്കാനുള്ള ബുദ്ധിമുട്ടല്ല. അത്തരത്തിലൊക്കെ ഷൈൻ ഭയങ്കര ഇൻവോൾവ്ഡ് ആയിരുന്നു. സീനുകളുടെ കാര്യത്തിലൊക്കെ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യും. എന്റെ ഡയലോഗുകൾ അവരുടേതായ ഡയലോഗ് ആക്കി എടുക്കാനുള്ള ഒരു ഗ്രൂപ്പ് വർക്കിലൊക്കെ ഷൈൻ കൂടെ നിന്നിട്ടൊക്കെ വർക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഭയങ്കരമായിട്ട് കോഓപ്പറേറ്റീവ് ആയിരുന്നു വർക്ക് ചെയ്യാൻ. സജീവ നായർ ഒരു പുതിയ കഥാ ഷൈൻ്റെ കരിയറിൽ തന്നെ അങ്ങനെ ഒരുപാട് കണ്ടുശീലിച്ചുള്ള ഒരു കഥാപാത്രം തന്നെയായിരിക്കും സജീവ നായർ. ഇന്റർവ്യൂവിലെ ഷൈൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഷൈൻ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അദ്ദേഹം അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, ഡയറക്ടർ പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ എക്സെൻട്രിക് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഓടിച്ചാടുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഞങ്ങളുടെ സിനിമയിൽ നമുക്ക് ആവശ്യമുള്ളതാണ് പുള്ളി ചെയ്യുന്നത്, അതിനകത്ത് പുള്ളി ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല, നമുക്കത് വേണ്ടല്ലോ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഷൈൻ ഇന്റർവ്യൂവിൽ എങ്ങനെയാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടിയിലൊക്കെ. നമുക്കതാണ് ആവശ്യം, അത് തരുമ്പോൾ അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റാണ്, അത്ര എക്സ്പീരിയൻസ്ഡാണ്. പിന്നെ ഇപ്പോഴുള്ള സിനിമയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്റർവ്യൂവിലൊക്കെ ചിലപ്പോൾ അങ്ങനെയാണെന്നുണ്ട്, ഒരു പക്ഷേ ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചോദിച്ച് വാങ്ങുന്നതായിരിക്കും, എനിക്കറിയത്തില്ല. ബട്ട് അടി ഈസ് എ ഡിഫറെന്റ് തിങ്, അതിൽ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. പറഞ്ഞു കൊടുത്ത ആൾ അതുപോലെ ചെയ്തോളൂ, നമുക്ക് എന്താ വേണ്ടത് അത് ചെയ്തോളൂ. ഡയറക്ടറിന്റെ അല്ലെങ്കിൽ റൈറ്ററിന്റെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരാളാണ്. അപ്പൊ ബാക്കി സിനിമകളിൽ എന്താണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ സിനിമയിൽ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് തന്നിട്ടുണ്ട്. ഇന്ന് വയ്യ, പുള്ളിക്ക് തീരെ വയ്യ, ഉണ്ടെങ്കിൽ വന്നതന്നെ. ഞങ്ങൾ പുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടാണ്, നിങ്ങൾ കുറച്ച് വൈറലാവുന്ന എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ടാണ് വന്നതെന്ന് എനിക്കറിയാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആയിക്കോട്ടും വയ്യ, പനി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വന്ന് ഇവിടെ ഇരുന്നേ. സോറി, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സോറി. ഒന്നും പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ായിട്ട് അങ്ങനെ സംസാരിച്ച് ഇന്ററാക്ട് ചെയ്തിട്ടില്ല. ബേസിക്കലി പടത്തിൽ ഷൈനൊരു ഒരു ബി ജി മൂഡ് പിടിച്ചിട്ടുണ്ട്, കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും സാധനങ്ങളൊക്കെ വെച്ചിട്ട്, കുറച്ച് മെറ്റൽ ആയിട്ടുള്ള അല്ലേ ധ്രുവന്, അങ്ങനെയൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ കുറെ ഫീൽ ചെയ്യുന്നു. ക്യാരക്ടറിനനുസരിച്ച് ചില ബി ജി എസ് ഗോവിന്ദിനെ ഞാനിപ്പം എന്താ പറയാ, സി ഗോവിന്ദിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം ഗോവിന്ദ് ഒരൊച്ച ആളേ ഉള്ളൂ. സാധാരണ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമേഴ്സ് ഒക്കെ ഉണ്ടാവും, ഓക്കാൻ കാര്യമാണ്, അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. നമുക്ക് ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഗോവിന്ദിന്റെ വീട്ടിൽ പോവാം. കാര്യം പറയാം, ഇപ്പോൾ ഒരു റീല് ഒരു 26 മിനിറ്റ് എന്നുണ്ടെങ്കിൽ 27-ാമത്തെ മിനിറ്റ് നമുക്ക് മാറ്റം കിട്ടും, സോ നമുക്ക് അതുകൊണ്ട് വീട്ടിൽ പോകാം. അപ്പോൾ എന്താ പറയുക, വേറെ ആരോട് ചോദിക്കണ്ട, വേറെ ആരും ഇല്ല അവിടെ, നമുക്ക് ആവശ്യമുള്ള സാധനം അപ്പം തന്നെ കിട്ടും. ട്രെയിലറൊക്കെ ചെയ്യാൻ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ മ്യൂസിക് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. 96 പാട്ട് രാവിലെ ചേച്ചി പറയുമ്പോൾ, അത് വൈഫ് പറയുന്നുണ്ടായിരുന്നു, ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ പാട്ടുണ്ടായിരുന്നു. സോ സം പീപ്പിൾ ആർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, അതിപ്പോൾ അത് അവർക്ക് ടാലന്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബൈലക്ക് എനിക്കറിയാം, ഓക്കെ ബൈലക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം നമ്മൾ ഈസ് ഓൺലി ഡിസിഷൻ മേക്കർ. അതൊക്കെ പറയാൻ പറ്റും. ഞാനിത് പറഞ്ഞാൽ പോകുന്നില്ല, ഷൈൻ ചേട്ടനെ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇതൊരു പുള്ളി ഒരു എസ്പെഷ്യലി ആഫ്റ്റർ ഇപ്പൊ കുറച്ച്, എനിക്ക് തോന്നുന്നു ഇത് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് ആക്ച്വലി പടത്തിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ ഷൈൻ ചേട്ടന്റെ വേറെ തന്നെ ഒരു മുഖമാണ് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആംഗിളിൽ ഈ പടം കാണുമ്പോൾ പുള്ളിയുടെ പ്രണയ സീനുകളൊക്കെ ഉണ്ട്, ഭയങ്കര രസമാണ്. ചെറിയ കോമഡി
ഡാർക്ക് ഹ്യൂമർ ആണ് ചില സീനുകളൊക്കെ. പക്ഷെ അത് അതിപ്പോ ഈ റീസെന്റ് ഇന്റർവ്യൂസും സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോ നമ്മൾ എക്സ്ട്രാ രസമാണ് അത് ഈ സീനുകളൊക്കെ കാണാൻ. ഞാന് ഇപ്പൊ ഈ ഔട്ട് എടുക്കാൻ നേരത്തെ രണ്ടു കൊല്ലം മുമ്പ് ചെയ്തതാണെങ്കിൽ ഔട്ട് എടുക്കാൻ വേണ്ടി അടുത്താണ് വീണ്ടും കണ്ടത്. അപ്പൊ ഞാൻ പണ്ട് കണ്ടതിനേക്കാൾ ഒരുപാട് കൂടുതൽ ചിരിച്ചിട്ടുണ്ട് അതിനകത്ത്. ഇന്റൻഷണൽ കോമഡി അല്ല, പക്ഷെ അതിനകത്ത് കോമഡി ഉണ്ട്. പക്ഷെ അത് ഭയങ്കരമായിട്ട് വർക്കാവുന്നുണ്ട് ഇപ്പൊ. കാരണം ഷൈൻ ചേട്ടൻ അങ്ങനത്തെ ഒരു സംഭവം പണ്ട് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ബിഗ് സബ് സിനിമകൾ. ഈ അടുത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു ഈ അടി എന്നുള്ള പേരുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് റൊമാൻറ്റിക് മൊമെന്റ്സ് ഉണ്ട്, ഒരുപാട് ഫാമിലി മൊമെന്റ്സ് ഉണ്ട്. ആ മൊമെന്റ്സിലൊക്കെ പുള്ളി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ്. പിന്നെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിൽ വരുന്ന ആളുകള് പുള്ളിക്കാരൻ ചേച്ചിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ ഒരു രക്ഷയില്ല, ഭയങ്കര രസമാണ്. പിന്നെ ആ പയ്യൻ എല്ലാം ഭയങ്കര രസമാണ്. ധ്രുവന്റെ കൂടെയുള്ള ഒരു പുള്ളിയുണ്ട് അങ്കമാരി ഡയറക്ടറിലുള്ള. അങ്ങനെ ഒരുപാട് എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര നാച്ചുറലാണ്. അത് അതിന്റെ ആ ഒരു ഗ്രിപ്പ് വിടാതെ തന്നെ എല്ലാ രീതിയിലും അവസാനം വരെ കൊണ്ട് അവിടെയാണ് സെക്കൻഡ് ഹാഫില് അഹാനയുടെ ഒരു പെർഫോമൻസിന്റെ ഒരു കരിയർ ബെസ്റ്റ് പുറത്തു വന്നത് ഈ പടത്തിനകത്താണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് അഹാന സെക്കൻഡ് ഹാഫിൽ പെർഫോം ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ്. ഭയങ്കര പേഴ്സണലി ഞാൻ അഹാനയുടെ ഒരു വലിയ ഫാനായിരുന്നില്ല. ഇതിന് ശേഷം ഞാൻ അവളോട് നേരിട്ട് പറഞ്ഞു, എനിക്ക് ഞാൻ അഹാനയാണ് കാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കോമിന്റെ ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ, പക്ഷെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചാണ്. അതിനുശേഷം എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് ഈ പടത്തിന് ശേഷം അഹാനയുടെ. ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ധ്രുവനായാലും ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്, ശരിക്കും വെറുത്ത് തോന്നുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് പുള്ളി, നേരിട്ടാണ്. അപ്പൊ ഭയങ്കര രസമായിരുന്നു ഇത് ചെയ്യാൻ, ഭയങ്കര എളുപ്പമായിരുന്നു ഈ ബേസിക്കൽ. അത്ര പണി എടുക്കേണ്ടി വന്നിട്ടില്ല, പണികളെല്ലാം ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഷൈനും മഹാനും ധ്രുവനും ആണ് അതിൽ പ്രധാന ശക്തി വരുന്നത്. പിന്നെ നല്ല മാജിക് പാട്ടുകളുണ്ട് മ്യൂസിക് ചെയ്തേക്കുന്നത്. സിനിമയെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഈശോടെ സംസാരിക്കുന്നത് നല്ല സുഖമില്ലാത്തതാണ്. ബട്ട് ഈ പി ക്ലാസ് ക്വസ്റ്റ്യൻസ് ഐ വിൽ ആൻസർ. ഓക്കെ, അടി ഒരു രണ്ട് വർഷം മുമ്പാണ് ഞങ്ങള് കോവിഡിന്റെ സമയത്തായിരുന്നു സിനിമയുടെ ഷൂട്ടിങ് ആലോചിച്ചിരുന്നത്, ഷൂട്ട് ചെയ്യപ്പെട്ടതൊക്കെ. ഒരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ കുറച്ച് ആ സിനിമയുടെ ഒരു സന്ദർഭം ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ ആ കഥ ഉണ്ടായതും ഒക്കെ. ഒരു ദിവസം നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ അത് ഈ സിനിമയുടെ കഥയുണ്ടായ സാഹചര്യങ്ങൾ രണ്ടോ മൂന്നോ തവണയെങ്കിലും ഒരുപക്ഷെ ഫേസ് ചെയ്യേണ്ടിയും കണ്ടിട്ടോ കേട്ടിട്ടോ എങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് അടി എന്ന സിനിമയുടെ ഒരു കഥ ഉണ്ടായി വന്നിട്ടുള്ളത്. എന്റെ തുടക്കവും ഒടുക്കവും എന്റെ റിയൽ ഇൻസിഡന്റ് എനിക്കറിയാവുന്ന ഒരു സുഹൃത്തിന് സംഭവിച്ചൊരു സംഭവം. തുടക്കം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഒടുക്കം എനിക്കറിയാവുന്ന സുഹൃത്തിന്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ ഒക്കെ അവർ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞു സിനിമയായിരുന്നു അടി എന്ന് പറയുന്ന സിനിമ. അടിയെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അതിൽ ഗംഭീരമായിട്ടുള്ള കുറെ പെർഫോമൻസുകളുണ്ട്. കണ്ട് ശീലിച്ചതിനപ്പുറം അഹാനയുടെ ഗംഭീര പെർഫോമൻസ്, ധ്രുവൻ, ഷൈൻ ടോം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു മികച്ചൊരു പെർഫോമൻസ് ഉണ്ടാവും. അതിന് കണ്ട് ശീലിച്ച രീതിയിൽ അല്ലാത്തൊരു പെർഫോമൻസ് അടിയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് വിശ്വാസം. ബാക്കിയുള്ളത് കഥ എങ്ങനെയുണ്ടെന്നും തിരക്കഥ എങ്ങനെയുണ്ടെന്നും സിനിമ എങ്ങനെയുണ്ടെന്നൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ കൊടുത്തിരുന്നു. ഇതിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. അദ്ദേഹം രണ്ട് വാക്കുകൾ. അടിന്റെ ആക്ച്വലി എന്റെ രണ്ടാമത്തെ മലയാളം സിനിമയായിരുന്നു ആസ്റ്റോൾ ലോങ് ടൈം. ഞാൻ എടുക്കുമ്പോൾ പടവട്ടിന് ശേഷം ഞാൻ ഏറ്റെടുത്ത സിനിമയാണ് അടി. ഇപ്പൊ ഇറങ്ങുന്നതിന്റെ അയ്യോ ഒരു 8-9 പടത്തിന് ശേഷം ഇറങ്ങുന്നത്. പക്ഷെ എനിക്ക് കഥ കേട്ടപ്പോ എന്റെ അതീശം ഇവിടെ തന്നെ അച്ചിട്ടാണ്. അപ്പൊ അവിടെ തന്നെ കഥ പറയുന്നത് ഭയങ്കര റിലേറ്റബിൾ ആണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റാണ്. എല്ലാവരും ഉറപ്പായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സംഭവമായിരിക്കും. മ്യൂസിക് വൈസ് ഇതിനകത്ത് ഞാനിതുവരെ ചെയ്യാത്ത രണ്ടു മൂന്ന് തരത്തിലുള്ള പാട്ടുകൾ എനിക്ക് ചെയ്യാൻ പറ്റി. അത് ലിറിക്സ് ആയാലും പൻവർക്കയും ഷർഫും കൂടി എഴുതിയ രണ്ട് പാട്ടുകൾ ഭയങ്കര
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുണ്ട് പണ്ടാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പടത്തിന്റെ മെയിൻ ടൈറ്റിൽ പോലത്തെ ഒരു സോങ് ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ പാടിയിട്ടില്ലാത്ത പോലത്തെ ഒരു പാട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി അഹാനയുടെ പെർഫോമൻസ് ആണ് ഞാൻ ഏറ്റവും അധികം എടുത്തു പറയുന്നത്. ബിക്കോസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അഹാനയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പെർഫോമൻസ്. ഷൈൻജേട്ടെ എല്ലാവർക്കും അറിയാം ഭയങ്കര വീഗ പെർഫോമൻസ് പെർഫോമറാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആംഗിളിൽ ഇതുവരെ ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള ഒരു സംഭവം, ധ്രുവനായാലും എല്ലാവരും ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടറുകളാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് ഇത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഞങ്ങളെ അഭിപ്രായം അറിയിക്കുക. സാധാരണ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലൊരു കിട്ടപ്പുള്ള റോളാണ് ധ്രുവൻ കൈകാര്യം ചെയ്യുന്നത്. ധ്രുവൻ കഥാപാത്രത്തെ കുറിച്ചും ഈ സിനിമയെ കുറിച്ചും. നമസ്കാരം. ജോബി വർഗീസ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അതില് ഒരു ഒരു കാർ ഷോറൂമില് സെയിൽസ്മാൻ ആയിട്ടുള്ള ഒരു പയ്യനാണ്. വളരെ ഇപ്പോഴത്തെ ഇപ്പൊ കഥ പറയുകയാണെങ്കിൽ അറിയില്ല, പറയുകയാണെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ വളരെ പിന്നോട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു പയ്യനാണ് ജോബി വർഗീസ് എന്ന് പറയുന്ന ആള്. ഇത്തിരി ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഞാൻ ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ കുറച്ച് കരുപ്പൊക്കെയാണ്, എന്നാലും കരുപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും അതിലും കൂടുതൽ ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അതിൽ ചെയ്തിരിക്കുന്നത്. കുറെ പെർഫോം ചെയ്യാൻ പറ്റി, ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ് പടം കാണാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ തീരുമാനിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, ഹാപ്പിയാണ്. രാജീരവി അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ക്യാരക്ടറിന് ഫിറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഷൈൻ്റെ ഭയങ്കര രസകരമായ കാര്യം, ഷൈൻജേട്ട ചെയ്യുന്ന റോളിൽ പോലീസുകാരൻ കർക്കശക്കാരനുള്ള അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അടി കൂടുന്നു, ഇടി കൂടുന്നു, ഒച്ചപ്പാടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് രതീഷേട്ട പറഞ്ഞൊരു കാര്യം ഉണ്ട്, നമുക്ക് ഷൈനെ കൊണ്ട് ഒരു ഉമ്മ തോൽപ്പിക്കാം. ഷൈൻ്റെ കയ്യിൽ നിന്ന് ആരും കണ്ടിട്ടില്ലല്ലോ. സോ എന്നെ സംബന്ധിച്ച് ഞാൻ നേരിട്ട് കണ്ടതാണ് അയാളുടെ ഇതുവരെ ചെയ്തു വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഇല്ല. അതിൽ നിന്നൊക്കെ അയാൾ താഴെ അറിഞ്ഞു ഇപ്പൊ അയാൾ ശരിക്കും ഭയങ്കര റൊമാൻറ്റിക്. ഇനി അയാൾക്ക് ഭയങ്കര നാണമായിരുന്നു ചെയ്യാനാണ്. അയാളെ ഞങ്ങളാരും അങ്ങനെ കണ്ടിട്ടില്ല. ബേസിക്കലി ഇപ്പോൾ ഭയങ്കര മസിൽ പിടിച്ചൊക്കെ സംസാരിക്കില്ല. ഓക്കെ, ഇതാണല്ലേ കഥ. ഓക്കെ, ഞാനിത് പോലത്തെ രണ്ട് സംസാരം പറഞ്ഞു പുള്ളി വീണു. അപ്പൊ അതാണ് ആ സിനിമയിലെ ഷൈൻ ടോം ചാക്കോ. ഞാൻ അതിൽ കൂടുതൽ എനിക്ക് വിശദീകരിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിൽ നിന്ന് കിട്ടിയത് നമുക്ക് ഷൈനെ. അപ്പൊ ഇങ്ങനെ ഭയങ്കര മസിൽ പിടിച്ച് വരുന്ന ആള് പെട്ടെന്ന് എല്ലാം അഴിച്ചു വെച്ചിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എനിക്ക് ഉമ്മ വരുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടി ശരിക്കും. അത് ഞങ്ങളുടെ ഭയങ്കര ഒരു അവിടെ തുടങ്ങിയതാണ് ആ ക്യാരക്ടർ. സന്തോഷമുള്ളവരാണ്. ഇനിയുണ്ടോ? അയ്യോ, അത് ദുൽഖർ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലേ. വളരെ ചൂസിയാണ് പുള്ളി. ഞാൻ പുള്ളി കുറച്ച് എല്ലാ ഭാഷയിലെ സിനിമയും വർഷത്തിലൊരു സിനിമ ഇവിടെ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൊത്ത കഴിഞ്ഞാൽ പിന്നെ ടിനിച്ചാട്ട പടമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോൾ ജിജു ചാട്ട പടം ഉണ്ടായിരുന്നു. അതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കുകയാണ്. സോ ഞങ്ങൾ അങ്ങനത്തെ രീതിയിൽ അത് ആഗ്രഹിച്ചല്ല നമ്മൾ വെയർഫെയറിൽ പോകുന്നു. നമുക്ക് നല്ലൊരു സിനിമ ചെയ്യണം, അതായത് ഒരു ബെസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനി വേണം, നമുക്ക് നല്ല മൈലേജ് കിട്ടുന്നൊരു കമ്പനി വേണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഇല്ല, ആഗ്രഹമുണ്ട് പിന്നെ തീർച്ചയായിട്ടും. എന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാനിപ്പോ ഇഷ്ക് കഴിഞ്ഞതിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പരീക്ഷ എഴുതി കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് വരിക എന്ന് പറഞ്ഞൊരു ആവശ്യമുണ്ടല്ലോ. ഇഷ്കിന് ശേഷം നമുക്ക് മനസ്സിലായ ചില ബോധ്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് അടുത്തൊരു പടം, രണ്ട് പടം എഴുതി, ഇപ്പം മഹാരാണി എഴുതി, അടി എഴുതി. ഇതിന്റെ റിസൾട്ട് ഒന്നും അറിയണമല്ലോ അടുത്തൊരു മൂവ്മെന്റിന് വേണ്ടി. ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ ആലോചിക്കുന്നത് ശരിയാണോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇതിനെ കുറിച്ചൊരു അഭിപ്രായങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പൊ ഓൾറെഡി അങ്ങനെ ഒരു ഓവർലോഡ് എടുത്തിട്ടുണ്ട്. സോ അതുമായിട്ടും ഇത് ഇതൊരു ശരിയായിരിക്കും എന്ന് കരുതിയിട്ട് ഒരു ഐഡിയ വെച്ചിട്ടാണ് മൂവി ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഇതിന്റെയൊക്കെ റിസൾട്ട് വരട്ടെ. എന്നിട്ടാണ് സിനിമയാണ് നേരത്തെ സംസാരിച്ചിരുന്നത്. നമ്മള് സിനിമ ചെയ്തോണ്ടിരുന്ന കാലഘട്ടം മാറി, ലില്ലി ചെയ്യുന്ന സമയമല്ല ഇപ്പോ. അങ്ങനത്തെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ ഓടിക്കും. ഞാനും എന്തോ
ഓക്കെ അപ്പൊ വിഷ്ണു അത് കഴിഞ്ഞ സ്ക്രിപ്റ്റാണ്, അതല്ല പക്ഷെ അടുത്ത് ചെയ്ത് അടുത്ത് തുടങ്ങി നമ്മൾ, അതല്ല അത് ഇത് വേറെ വേർഡാണ്. അതെന്തായാലും ഉണ്ടാവും, പക്ഷെ കുറച്ച് കാലം കഴിയും, അതിന് വയസ്സാണോ എല്ലാവരും, കുറച്ച് കാലം കഴിയും. ഈ അടുത്തെന്തായാലും ഇല്ല, അടുത്തൊന്നും ഇല്ല. അത് തീർച്ചയായും മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്. കാരണം അതില് ഇപ്പോ എൻ്റെ ഒരു കരിയർ ആസ് എ ബിഗിനർ എന്നുള്ള ലെവലില് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറെ പഠിക്കാൻ പറ്റി. അതിൽ കിട്ടിയ ആൾക്കാരാണെങ്കിലും ഇപ്പോ ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഒരു ക്യാരക്ടറോട് ആയിട്ട് ഇൻവോൾവ് ആവേണ്ടത്, അല്ലെങ്കിൽ അത് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇന്നാവും, അങ്ങനെയൊക്കെയുള്ള കുറെ പഠനങ്ങളാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ എക്സ്പീരിമെന്റ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ സിനിമയിൽ. അപ്പോൾ അങ്ങനൊരു പരിപാടിയാണ്, വിശ്വസിക്കുന്നുണ്ട്, നല്ല കോൺഫിഡൻസിൽ തന്നെയാണ് ഇരിക്കുന്നത്, എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതെങ്ങനെ വർക്കാവും എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണതാണ്, പ്രതീക്ഷിക്കേണ്ട ഒരുപാട്.